ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിസ് ഡോക്ടറായ മാർസൽ ജുനോദ് എഴുതിയ ദ ഫസ്റ്റ് അറ്റം ബോംബ് എന്ന എസ്സേയാണ്. അദ്ദേഹം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിലെ ഒരു ഫീൽഡ് ഡെലിഗേറ്റ് കൂടിയായിരുന്നു. ഈ ഫീൽഡ് ഡെലിഗേറ്റ്സ് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇപ്പോൾ ബോംബ് ബ്ലാസ്റ്റോ മറ്റ് യുദ്ധങ്ങളൊക്കെ നടന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ വേണ്ട മനുഷ്യർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതിന് വേണ്ട റിപ്പോർട്ടുകളൊക്കെ റെഡിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സർവീസുകൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും അബ്സിയൻ വാറിൻ്റെ ടൈമിൽ, സ്പാനിഷ് സിവിൽ വാറിൻ്റെ ടൈമിൽ, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ. നമുക്കൊക്കെ അറിയാവുന്ന ഹിസ്റ്ററിയിലെ ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് 6 August 1945 ഹിരോഷിമയിൽ നടന്ന ആറ്റം ബോംബ് അറ്റാക്ക്. അത് നടത്തിയത് US ആണ്. അവർ അറ്റാക്കിന് ശേഷം ആ ഹിരോഷിമ വിസിറ്റ് ചെയ്ത ഫസ്റ്റ് ഫോറിൻ ഡോക്ടർ കൂടിയാണ് മാർസൽ ജുനോദ്. അങ്ങനെ 1947 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസുകളൊക്കെ വെച്ചിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, വാരിയർ വിതൗട്ട് വെപ്പൺസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ മാർസൽ ജുനോദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം യുനിസെഫിൽ, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിൽ ചൈനയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം 1950 യൂറോപ്പിൽ സെറ്റിലായി. പിന്നെ 1952 ICRC മെമ്പറായിട്ട് വൈസ് പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തു. 1961 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഒരു എസ്സേനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് ഹിരോഷിമൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഹിരോഷിമ ആൻഡ് നാഗസാക്കി, ഇത് രണ്ടും ജപ്പാനിലെ രണ്ട് സിറ്റീസാണ്. ഹിരോഷിമയിൽ August 6, 1945 അറ്റോമിക് ബോംബ് ഉണ്ടായതെങ്കിൽ August 9 നാഗസാക്കിയിൽ ഉണ്ടായത്. സോ സെക്കൻഡ് വേൾഡ് വാറിൽ നടന്ന രണ്ട് സംഭവങ്ങളാണിത്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ മാർസൽ ജുനോദ് ഹിരോഷിമ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയുടെ മുൻപത്തെ ഒരു ഇമേജും ഇപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷനും ആണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ഒരു ആറ്റം ബോംബ് അറ്റാക്കിന് ശേഷമുള്ള എത്രത്തോളം ആറ്റം ബോംബ് ഒരു സിറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു എസ്സേന്ന് മനസ്സിലാക്കി തരുന്നത്. ആദ്യമായിട്ടാണ് ആറ്റം ബോംബ് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതും ഹിരോഷിമയിൽ. അപ്പോൾ ഹിരോഷിമയുടെ പ്രീവിയസ് സിറ്റുവേഷനും പ്രസൻറ്റ് സിറ്റുവേഷനും പറഞ്ഞതിന് ശേഷം പിന്നെ മാർസൽ ജുനോദ് അദ്ദേഹത്തിൻ്റെ വെറി അറിയിക്കുകയാണ്. ഈ ഹ്യൂമൻ കൈൻഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇനിയും ഇങ്ങനെ യുദ്ധങ്ങളുണ്ടായാലും, ഇനിയും ഇങ്ങനത്തെ ആറ്റം ബോംബ് പോലെയുള്ള ഡെഡ്ലി മോഡേൺ വെപ്പൺസ് ഒക്കെ വന്നാൽ എന്തായിരിക്കും മാൻ കൈൻഡിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എസ്സേയിലേക്ക് കടക്കാം. അപ്പോൾ അദ്ദേഹം ഈ ഒരു എസ്സേ തുടങ്ങുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ആ രണ്ട് ആറ്റം ബോംബ് അറ്റാക്സ് നടന്നിട്ട് 3 weeks ആയി എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നീട് അദ്ദേഹം ഹിരോഷിമ എന്ന വാക്ക് പറയുമ്പോഴുള്ള ജാപ്പനീസിൻ്റെ റിയാക്ഷനെ പറ്റിയും അമേരിക്കൻസിൻ്റെ റിയാക്ഷനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് ഹിരോഷിമയുടെ ആ ഒരു ദുരിതാവസ്ഥയെ പറ്റിയും ഹിരോഷിമയിലെ ഡെത്ത് റേറ്റിനെ പറ്റിയും ഇഞ്ചുറീസിനെ പറ്റിയും ആ ആറ്റം ബോംബ് അറ്റാക്ക് കാരണം ഉണ്ടായ മറ്റ് എഫക്ട്സിനെ പറ്റിയൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത് ബിൽഫിംഗർ അദ്ദേഹത്തിന് അയച്ച ടെലിഗ്രാമിനെ കുറിച്ചാണ്. ICRC മറ്റൊരു ഡെലിഗേറ്റാണ് ബിൽഫിംഗർ. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം അയച്ച ടെലിഗ്രാമിനെ പറ്റിയാണ് മാർസൽ ജുനോദ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെലിഗ്രാമിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹിരോഷിമയുടെ 90% നശിച്ചു കഴിഞ്ഞു. ഹോസ്പിറ്റലുകളടക്കം, ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മെഡിക്കൽ എക്യുപ്മെൻസോ മെഡിസിൻസോ എല്ലാം നശിച്ചു കഴിഞ്ഞു. അപ്പം അവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു, ഒരുപാട് പേര് മരിക്കാൻ കിടക്കുന്നുണ്ട്. അവരെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ട മെഡിക്കൽ എക്യുപ്മെൻസോ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. എല്ലാത്തിൻ്റെയും ഷോർട്ടേജ് ടെലിഗ്രാമിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഏർജൻറ്റായിട്ട് ആ ഒരു സപ്ലൈസൊക്കെ വേണം എന്നുള്ള അപ്പീൽ കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏർജൻറ്റായിട്ട് എല്ലാം പാരഷൂട്ട് ചെയ്യണം എന്നുള്ള. അപ്പോൾ അതിൽ മെയിനായിട്ടും ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ബാൻഡേജസ്, കോട്ടൺ വൂള്, പൊള്ളലിനൊക്കെ തേക്കുന്ന ഓയിൽമെൻറ്റ്, ബ്ലഡ് പ്ലസ്മ ആൻഡ് ട്രാൻസ്മിഷൻ കിറ്റ്, അങ്ങനെ ഒരുപാട് മെഡിക്കൽ എക്യുപ്മെൻസ് ആണ്. എന്തായാലും ഏർജൻറ്റ് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ടെലിഗ്രാം അവസാനിക്കുന്നത്. അപ്പോൾ മാർസൽ ജുനോദ് പറയുന്നത് അദ്ദേഹം ഉടനടി ചെയ്യുന്നത് ആ ഒരു ടെലിഗ്രാമും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് യൊക്കഹാമ ചേംബർ ഓഫ് കൊമേഴ്സിലേക്ക് ഉടനെ പോവുകയാണ്. അതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തുമ്പം അദ്ദേഹം അവിടെ കാണുന്നത് ജനറൽ മാക് അദറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഒക്കെ അവിടെ സ്ഥാനമേറ്റതാണ്. മാക് അദർ അമേരിക്കൻ മിലിറ്ററി ലീഡറാണ്. പിന്നീട് മാർസൽ ജുനോദ് ദാ ഈ കാണുന്ന ആൾക്കാരുടെ റിയാക്ഷൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ആ ഒരു ടെലിഗ്രാമിൽ അതൊരു ഏർജൻറ്റ് മാറ്ററാണ്, ഉടനെ സപ്ലൈസൊക്കെ പാരച്യൂട്ട് ചെയ്യണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ജനറൽസൊക്കെ അതിന് പെർമിഷൻ കൊടുക്കുന്നത് September 7 ഒരു 1 weekന് ശേഷം September 7 സപ്ലൈസ് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല മാർസൽ ജുനോദിൻ്റെ അടുത്ത് അവിടെ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ടീമിനെ കൂട്ടിയിട്ട് അനലൈസ് ചെയ്യാനും പറയുന്നുണ്ട്.
അങ്ങനെ ICRC ഇൻവെസ്റ്റിഗേഷൻ ടീം ഹിരോഷിമയിലെത്തിയതിന് ശേഷം അവർ രണ്ട് ജാപ്പനീസ് ഇൻ്റർപ്രറ്റേഴ്സിനെ കണ്ടുമുട്ടു. മിസ് ഇറ്റോ എന്ന് പറയുന്ന ഒരു കനേഡിയൻ ബോണും പിന്നെ ഒരു ജാപ്പനീസ് ജേർണലിസ്റ്റും. ഈ ജാപ്പനീസ് ജേർണലിസ്റ്റ് 20 വർഷം US വർക്ക് ചെയ്ത ആളാണ്. ഇനി മിസ് ഇറ്റോവും ഈ ജാപ്പനീസ് ജേർണലിസ്റ്റും അവരുടെ രണ്ടുപേരുടെയും ഹിരോഷിമേനെ പറ്റിയുള്ള ഒരു അക്കൗണ്ട് തരുന്നുണ്ട്. മിസ് ഇറ്റോനെ സംബന്ധിച്ചിടത്തോളം ഹിരോഷിമയുടെ മീനിങ് ബ്രോഡ് ഐലൻഡ് എന്നാണ്. അപ്പം ഹിരോഷിമ എന്ന് പറയുന്നത് റിവർ ഒട്ടന്റെ സൈഡിലുള്ള ഒരു ബിസി ആൻഡ് പ്രോസ്പെറസ് ടൗൺ ആണ്. ജപ്പാനിലെ 7th largest ടൗൺ ആണത്. പിന്നെ റിവർ ഒട്ടന്റെ 7 branches കൂടെ ഒരുമിച്ച് വന്ന് കൂടിച്ചേരുന്നത് അവിടെയാണ്. ഒരു വലിയ സിറ്റി തന്നെ ആയിരുന്നു ഹിരോഷിമ. ഹിരോഷിമയ്ക്ക് ഒരുപാട് ഓയിൽ റിഫൈനറീസും ഫാക്ടറീസും മറ്റുണ്ടായിരുന്നു. അറൌണ്ട് 2,50,000 ആയിരുന്നു പോപ്പുലേഷൻ. 1,50,000 ആൾക്കാരുടെ ഒരു മിലിറ്ററി ടീം തന്നെ ഹിരോഷിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള വളരെ ഹെൽത്തിയായ നല്ല ഒരു സിറ്റിയെ കുറിച്ചാണ് മിസ് ഇറ്റോ അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ ആ ജാപ്പനീസ് ജേർണലിസ്റ്റ് ഹിരോഷിമയുടെ ആറ്റം ബോംബ് അറ്റാക്കിന് ശേഷമുള്ള സിറ്റുവേഷനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ആ ഒരു 6th August സ്കൈ വളരെ ക്ലിയർ ആയിരുന്നു. ഒരു 12 miles ദൂരം വരെയൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. നല്ലൊരു കാം ഡേ ആണ് എന്നുള്ളത് പോലെ. ആ ദിവസം ഒരു മോർണിംഗ് 7-9 AM ആയ സമയത്ത് ഒരു എയർ റെയ്ഡ് വാർണിംഗ് കിട്ടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആകാശത്ത് അമേരിക്കൻസിൻ്റെ 4 planes അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതൊക്കെ ഡിസപ്പിയർ ആയി. 7:31 ഓൾ ക്ലിയർ മെസ്സേജ് കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും പേടിയൊക്കെ ഒന്ന് മാറി അവരവരുടെ വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. പെട്ടെന്നാണ് ഒരു വൈറ്റിഷ് പിങ്ക് കളറിലൊരു ലൈറ്റ് ആകാശത്ത് വന്നത്. ആ ഒരു ലൈറ്റ് ഭയങ്കര ചൂടുള്ളതായിരുന്നു. ഒരു ഹോട്ട് സഫക്കേറ്റിംഗ് വിൻഡ് ആയിരുന്നു. അതങ്ങോട്ട് വരികയാണ്, അതങ്ങോട്ട് അതിൻ്റെ വഴിയിലുള്ള എല്ലാത്തിനെയും എടുത്തുകൊണ്ട് പോകുന്നത് പോലെ അതങ്ങോട്ട് വന്നു എന്ന്. അതിൻ്റെ വഴിയിലുള്ള എല്ലാം അത് കൊണ്ടുപോയി. ഒരു ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടു. ഒരുപാട് പേര് ആ ഒരു പൊള്ളൽ കാരണം ഇഞ്ചേർഡായി. പിന്നെ വീടുകളും മതിലുകളും ട്രെയിനുകളും വാഹനങ്ങളും ഒക്കെ പറന്നു പോവാണ്, പൊടിഞ്ഞു പോയിട്ടുണ്ടെല്ലാം. മൃഗങ്ങളുടെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാണ്. ചെടികളും മരങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ് സ്ട്രോ പോലെ ആയിട്ടുണ്ട്. വീടിനകത്തുള്ളവർ വരെ മരണപ്പെട്ടു. ഇനി മരണപ്പെടാതെ പിടിച്ചു നിന്നവരാണെങ്കിലോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ആ ഫയറൊക്കെ കെട്ടു. പക്ഷേ ആ സ്ഥലത്ത് ഒന്നും തന്നെ കത്താൻ ബാക്കിയില്ലായിരുന്നു. ജാപ്പനീസിനൊന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല. നോക്ക് എന്നല്ലാതെ അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആ നോക്ക് എന്നുള്ളത് തന്നെ ലുക്ക് എന്നാണ് അവർ പറയുന്നത്. ആ ലുക്ക് എന്ന് പറയുന്നത് തന്നെ അവർ വല്ലാത്തൊരു ഇമോഷനായിരിക്കും. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഉണ്ടാവും ആൾക്കാരിലെ ഇമോഷൻസ് എന്ന്. അപ്പം നോക്ക് എന്നല്ലാതെ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ മൊത്തം ടൗണും അവിടുന്ന് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആകെ അവിടെ ബാക്കിയുള്ളത് സ്റ്റോണി വേസ്റ്റാണ്. അങ്ങനെ അവർ ആ ഒരു സറൗണ്ടിങ്സൊക്കെ കണ്ടിട്ട് കാറിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ ജേർണലിസ്റ്റ് അവരുടെ ആ ഒരു അനുഭവം, ആ ഒരു ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇവർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഡെഡ് സിറ്റിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു മൃഗത്തെ പോലും അവർക്ക് അവിടെ കാണാൻ പറ്റിയില്ല. പിന്നീട് അവർ പ്രൊഫസർ സുസുക്കിനെ കാണാനാണ് പോയത്. അദ്ദേഹം ജപ്പാനിലെ ബെസ്റ്റ് സർജൻ ആണ്. അപ്പം അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് വി മസ്റ്റ് ഓപ്പൺ അവർ മൈൻഡ്സ്, വി മസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവ്രിത്തിങ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം, എല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ഇനിയെങ്കിലും ശ്രമിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ആ പ്രൊഫസർ സുസുക്കി ഒരു മതിലിൻ്റെ ബാക്കിയുള്ള പീസ് കാണിച്ചിട്ട് പറയുകയാണ്, അതൊരു ഹോസ്പിറ്റൽ ആയിരുന്നു. അവിടെ ഒരു 200 beds 8 doctors 20 nurses ഒരുപാട് പേഷ്യൻസും ഉണ്ടായിരുന്നു. ഒരു പേഷ്യൻറ്റോ ആരോ ഇപ്പോൾ ബാക്കിയില്ല, എല്ലാം നശിച്ചിരിക്കുന്നു. ആറ്റമിക് പവർ കാരണം അതൊക്കെ സംഭവിച്ചു. അതാണ് ഒരു ആറ്റം ബോംബ് ചെയ്യുന്നത് എന്ന്. പിന്നീട് മാസ്റ്റർ ജുനോദ് പറയുന്നത്, അദ്ദേഹം ടോക്കിയോ വിടുന്നതിന് കുറച്ച് ദിവസം മുന്നേ, ടോക്കിയോ എന്ന് പറയുന്നത് ജപ്പാൻ്റെ ക്യാപിറ്റലാണ്, അപ്പോൾ ടോക്കിയോ ജപ്പാൻ വിട്ട് പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ജനറൽ മാക്കേദർ അദ്ദേഹത്തിന് ICRC ഡെലിഗേറ്റ്സിനെ സ്വീകരിക്കാനുള്ള ഒരാഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അങ്ങനെ പിന്നീട് മാസ്റ്റർ ജുനോദ് നോട്ട് ചെയ്യുന്നത്, ജനറൽ മാക്കേദർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവരെ സ്വീകരിച്ചപ്പം അദ്ദേഹം ധരിച്ചിരുന്നത് US Army സാധാരണ സർവീസ് യൂണിഫോം ആയിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഒരു ഹൈ റാങ്ക് കാണിക്കാൻ ആകെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലെ 2 sides 5 stars ആണ്. അങ്ങനെ അദ്ദേഹം കൂളായിട്ടിരുന്ന് അദ്ദേഹത്തിന് പുക വലിക്കുന്ന പൈപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുക വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, അവരോട് അവർ ചെയ്തു തന്ന സർവീസിനൊക്കെ നന്ദി പറയുകയാണ്.
തടവിലാക്കപ്പെട്ട അമേരിക്കക്കാർക്ക് വേണ്ടി അദ്ദേഹം നന്ദി അറിയിക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പം മാർസൽ ജൂനോദ് പറയുന്നുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ പറ്റി മാത്രമല്ല സഹായത്തിന് മറ്റ് പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത എല്ലാവരെയും കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്ന്. പിന്നീട് മാർസൽ ജൂനോദ് പറയുന്നുണ്ട്, മക്കാതർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ക്യാരക്ടറിന് എതിരായിട്ട് സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ക്യാരക്ടർ അനുസരിച്ച് യു എസിൻ്റെ ജനറൽ ആണല്ലോ, അപ്പം അദ്ദേഹം വാറിനെക്കുറിച്ച് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണമല്ലോ, അപ്പം അതിനെയൊക്കെ ഒന്ന് യൂസ്ലെസ് ആയി കാണുന്നത് പോലെ അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ഫോഴ്സ് ഉപയോഗിച്ച് കീയടക്കുന്നതിനെ ഒക്കെ അദ്ദേഹം എതിർക്കുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അവരുടെ അടുത്ത് ഇപ്പോഴുള്ള എക്വിപ്മെൻറ്റ്സ് വെച്ചിട്ടൊരു വാർ നടന്നാലും ഇനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്വിപ്മെൻറ്റ്സ് കൂട്ടാതെ ഇപ്പോൾ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് തന്നെ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതൊന്നും തന്നെ ഈ ഭൂമിയിൽ ബാക്കി വെക്കൂല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാർസൽ ജൂനോദ് അദ്ദേഹത്തിൻ്റെ എസ്സേ അവസാനിപ്പിക്കുന്നത്, എന്തായിരിക്കും ഈ മാൻകൈൻഡിൻ്റെ ഒരു ഫ്യൂച്ചർ, ഇനിയൊരു വാർ കൂടി നടന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തുകൊണ്ടാണ്. ഈ മാൻകൈൻഡിനെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കേണ്ട ആ ഒരു ഏർജൻറ്റ് നീഡിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത്രയുള്ളൂ ഈ എസ്സേയിൽ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു എസ്സേൻ്റെ ഒരു ഓവറോൾ മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു റിട്ടേൺ സമ്മറി കൂടി വായിച്ചിട്ട് മെയിൻ വർക്ക് വായിച്ചാൽ ഐ തിങ്ക് എവ്രിതിങ് വിൽ ബി ക്ലിയർ ഫോർ യു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതിൻ്റെ റിട്ടേൺ സമ്മറിയുടെ ലിങ്കും ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ്റെ ലിങ്കും ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു അവർ ചാനൽ. So see you with another video. Bye.